ബർക്കാത്തുഹു. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. നമുക്ക് ഉപദേശം പറഞ്ഞ നവമാനപ്പെട്ട ശരിയ സഖാഫി ഉസ്താദ് അല്ലാഹു അൽആഫിയത്ത് അല്ലാഹു നൽകട്ടെ. ഇതാ സൗണ്ട് കൂട്ട്. അൽആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സമയം ദീർഘിപ്പിക്കുന്നില്ല. സാധാരണ കുറേ ലേറ്റാകാറുണ്ട്, അപ്പോൾ പെട്ടെന്ന് തീർക്കണം എന്നുദ്ദേശമുള്ളതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേഗം വേഗം തുടങ്ങി തീർക്കാൻ ഉദ്ദേശിക്കുന്നു. എല്ലാവരും ആവുന്നവർ നേരത്തെ വരിക ഇൻഷാല്ലാ. അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീം. സ്വറത്ത് ലീരാൻ അമൃതലൈഹിം മുഖനിർമോബിയാലേഹിം വലോലീർ ആമീൻ. എല്ലാവരും ചെല്ലണം, വെറുതെ ഇരിക്കാൻ വേണ്ടി പാടില്ല. കേട്ടല്ലോ നിങ്ങൾ, ഷഅബാനാണ്, നല്ല മാസമാണ്. അല്ലാഹു കബൂലാക്കി തീർക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إله إلا الله لا إله إلا الله لا إله إلا الله إله إلا الله لا 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 إله إلا الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على سيدنا ومولانا محمد سهودر الماري ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊരുത്തവും അവിടുത്തെ ശഫാഅത്തും അവിടുത്തെ സഹായവും ഇവിടെയുള്ള വിജയത്തിനും നാളെയുള്ള വിജയത്തിനും നിദാനമാണ് കാരണമാണ്. അതാവശ്യമാണതല്ലാതെ വേറെ വഴിയൊന്നും എനിക്കും നിങ്ങൾക്കും കാണാനില്ല, വേറെ അന്വേഷിച്ചിറങ്ങാനുമില്ല. മഹാന്മാരൊക്കെ കണ്ടത് വഴിയിലൂടെയാണ്, രക്ഷപ്പെട്ടത് ആ വഴിയിലൂടെയാണ്. സ്വന്തത്തിനെങ്ങനെ ഞാൻ രക്ഷപ്പെടും, നിങ്ങളെങ്ങനെ രക്ഷപ്പെടും? ഞാൻ എന്നെക്കുറിച്ച് ഓർക്കുന്നു, എന്നെക്കുറിച്ചറിയുന്നു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, മഹാന്മാരെല്ലാം, യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി വന്ദുർ ബിഅയ്നി റിളാ ലീ മിൻക ദായിമൻ അബദ واستر بفضلك تقصيري مدى الأمد ഈ നിലക്കും മറ്റുള്ള നിലക്കും ഹബീബായ നബി തങ്ങളെ പിടിച്ചിട്ടാണ് രക്ഷപ്പെട്ടത്, രക്ഷപ്പെടാനുള്ള വഴിയുള്ളത്. നേരത്തെ ഞങ്ങൾ കേട്ടു ശഅബാൻ മുത്തുനബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ പ്രത്യേകം പവിത്രതയുള്ള മാസമാണ്. സ്വലാത്തല്ലാതെ വേറെ എന്ത് വഴിയുണ്ട്? സ്വലാത്തല്ലാതെ വേറെ എങ്ങനെ രക്ഷപ്പെടാൻ പ്രതിമാർഗം പ്രതീക്ഷിക്കുന്നു? വേറെ എങ്ങനെയാണ് വഴി കാണുന്നത്? ഒന്നും കാണാനില്ലല്ലോ, ഒരു മാർഗവും കാണാനില്ലല്ലോ. നിസ്കാരം എനിക്കില്ല എന്നുള്ള നിസ്കാരം ഒന്നിനും കൊള്ളില്ല. റജബ് വന്നു തീർന്നു പോയി, അല്ലാഹുവേ നീ കബൂലാക്കണം, അല്ലാഹ് ബറക്കത്തിലാക്കണം, അല്ലാഹ് ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം, അല്ലാഹ് റമദാനിലും ഞങ്ങൾക്ക് നീ എത്തിക്കണം ഒരുപാട് കാലം പ്രപ്പായ അല്ലാഹ്. ഇനി എനിക്കൊരു വഴിയുമില്ല, എനിക്കൊരു മാർഗവുമില്ല, പ്രതീക്ഷയുമില്ല, ആശയുമില്ല, ആഗ്രഹവുമില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും വിജയിക്കണം.
ഹബീബ യ ഉപ്പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പേരെല്ലാവും പോലെ എങ്ങനെ ചൊല്ലിയോ ആ ചൊല്ലിയതൊക്കെ അവിടുന്ന് അറിഞ്ഞ് പൊരുത്തപ്പെട്ട് സന്തോഷിച്ച് അവിടുന്ന് വന്നുറു എന്ന് മഹാന്മാര് പറഞ്ഞാശിച്ചതുപോലെ അവിടുന്ന് പൊരുത്തത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹാശിസ്സുകളോടെ എന്നെ ഒന്ന് നോക്കിക്കിട്ടിയാൽ എന്നെ ഒന്ന് പരിഗണിച്ചാൽ എന്നെ അവിടെ എത്തേക്ക് അവിടെ അവിടുന്നൊന്ന് കണക്കിലെടുത്താൽ അവനെന്റെ ഉമ്മത്തിയിൽപ്പെട്ടവനാണെന്ന് എന്നെ കുറിച്ച് മുത്തുനബി തങ്ങളൊന്ന് കണക്കിലെടുത്ത് കിട്ടിയാൽ വേറെ എന്തുണ്ട്? എന്റെ ജാടകൾക്കൊരു കാര്യമില്ല, എന്റെ പെരുമകൾക്കൊരു കാര്യമില്ല, എന്തുണ്ട് ഇവിടെ കാര്യമുള്ളതൊന്നുമില്ല. അല്ലാഹുവേ നിന്റെ മുത്തുനബി തങ്ങളുടെ പൊരുത്തം തരണം. റഹ്മാനെ ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകൾ അവിടുത്തെ ഹളുറത്തിലെത്തിക്കണം. അല്ലാഹ് അല്ലാഹുവേ അവിടുത്തെ സന്തോഷം നൽകട്ടിയവരിൽ പെടുത്തണം. റഹ്മാനെ മുഅ്മിനീങ്ങളെ അത് ഓർത്തുകൊണ്ട് നല്ല നിലക്ക് റൗളയിലെത്തണം, പച്ചക്കുപ്പ കാണണം, ആ പൂമുഖത്തെത്തണം എന്നാശയോടെ ചെല്ലണം. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللي تشلا കുറയാളെ ചെല്ലുന്നില്ല. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عليه وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس أعني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني وكن غناي الذي ما بعده فلس وكن فكاكي من غلال عصياني تحية الصمد المولى ورحمته ما غنت الورق في أوراق يغسواني عليك يا عروة الوثقى ويا سندي الأوفى ومن مدحه روحي وريحاني الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا جدي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله يا لطيف 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 يا لطيف
يا أهل الطيف 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 جل جلاله يا حي يا قيوم 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 يا ذا الجلال والإكرام اللهم نعم مجلسنا اللهم قبولكم أراغتي നമ്മുടെ നമ്മുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടവരെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ദുആ കൊണ്ട് വസീ ചെയ്തവരുടെയൊക്കെ എല്ലാ ദോഷങ്ങളും അല്ലാഹു മുത്തനബി തങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാഹു പുറത്തു പെരുമാറാകട്ടെ. അവൻ്റെ മഹലായ ഫുതൽ കൊണ്ട് അല്ലാഹു എല്ലാ ആഫത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമ്മവും നമ്മയോട് ബന്ധപ്പെട്ടവരെയും ദുആ ഏൽപ്പിച്ചവരൊക്കെ അല്ലാഹു കാത്ത് സലാമത്തിലാക്കട്ടെ. ദുആയിലേക്ക് അടക്കുകയാണ്. അതിനു മുമ്പ് ഒരുപാട് ആൾ ദുആയുണ്ട്, ഇന്നത്തെ സംഭാവന ചെയ്ത് ഏൽപ്പിച്ച് ഏൽപ്പിച്ചവരുണ്ട്. കഴിഞ്ഞ സലാത്തിൽ ഒരു ഷീറ്റിൻ്റെ ആവശ്യത്തിലേക്ക് സംഭാവന വെച്ചപ്പോൾ തന്നവർ കുറയുണ്ടവർക്കൊക്കെ അല്ലാഹു അർഹമായ കൂലി അല്ലാഹു നൽകട്ടെ. ഇപ്പോഴും തന്നേൽപ്പിച്ചവരുണ്ട്. വിവാഹം അല്ലാഹു ആ സഹോദരിക്ക് പെൺകുട്ടിക്ക് നല്ല പുതിയാപ്പിൾ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ മറ്റു പലരും ഉണ്ട്. അതുപോലെ തിങ്കളാഴ്ച ബറാത്തിൻ്റെ പകലന്ന് സ്ത്രീകൾക്കുള്ള ക്ലാസ് ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ ദർസിലേക്കുള്ള ദഴവ കോളേജിലേക്ക് ഇൻഷാ അല്ലാ പുതിയ കുട്ടികൾ എടുക്കുകയാണ് അദ്ദേഹം. 800 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. ലാഫിയത്തും ജോലിയിലൊക്കെ അല്ലാഹു കുടുംബത്തിലും ബർക്കത്തിയാട്ടെ. അതുപോലെ ദഴവ ദർസിലേക്കുള്ള ദഴവ കോളേജിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ബന്ധപ്പെടുക. നല്ല SSLC PUC ഒക്കെ പാസ്സായവരോ നല്ല പഠിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ കുറച്ച് കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എടുക്കണമെന്ന് ഉദ്ദേശമുണ്ട് അല്ലാഹു. അതുപോലെ ഇപ്പോൾ കുറേ കുട്ടികൾ SSLC പരീക്ഷ എഴുതി PUC പരീക്ഷ എഴുതി കാത്തു നിൽക്കുകയാണ്. അവർക്കൊക്കെ അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. അപ്പോൾ 7-ാം തീയതി അവർക്കുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻഷാ അല്ലാ. ആവുന്നവർ 3-ാം തീയതി വുമൻസ് കോളേജിലേക്കുള്ള പുതിയ അഡ്മിഷൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അതിലൊക്കെ ആവുന്നവർ ബന്ധപ്പെടുക, അറിയിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാഹു എല്ലാം കബൂലാക്കി തീർക്കുമാറാകട്ടെ. അതുപോലെ ഒരാടുണ്ട്, ആട്ടും കുട്ടിയാ, ചെറിയ ആട്, ഇപ്പം വിളിച്ചിട്ടാവൂല. ആവുന്നവർ നല്ല പൈസക്ക് എടുക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് എടുക്കുക. 4000 രൂപ 5000 രൂപ ഇത്ര ആട്ടും കുട്ടി ചെറുതാണോ എന്ന് നോക്കണ്ടില്ല. അതുപോലെ കോയിൻ്റെ വെച്ചേക്കുന്നുണ്ട്, കോയി ഉണ്ടാ? പെണ്ണുങ്ങളയച്ചൊരു കോയി ഉണ്ട്. പെറിൻ്റെ പണി പൂർത്തിയാവണം. അതോടെ വീട് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അത് ഇഫായി ഷെയ്ഖ് തങ്ങളെ വെയിലെ കരുതിയിട്ട് 1011 രൂപയ്ക്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരെ ഏറ്റെടുക്കുക. ഫൈഷേഖ തങ്ങളെ വർക്കത്തുകൊണ്ട് അവർ
അള്ളാഹ് ഇപ്പം സലാത്തിലേക്ക് വന്നതാണ്. അപ്പോൾ എന്നാലും അത് അവരെ വറക്കത്തുകൊണ്ട് എല്ലാ ഷെറിൽ നിന്നും അത് ഏറ്റെടുക്കുന്ന ആളുകളെ അള്ളാഹു കാവല് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പഴയ കാലത്തേ ഉള്ളതാ കോയി ഒഴിഞ്ഞിടുക മഹാമാരകരെ കരുതിയിട്ട്. ഒരായിരത്തി 1100 രൂപയ്ക്ക് ആ കോയിൻ എടുക്കാൻ പറ്റുന്നവരെ ഏറ്റെടുക്കുക. ആരുണ്ടാ? ആരുമില്ലേ? ആര്? ആ രണ്ടാളല്ല, അതിൻ്റെ ഇപ്പുറത്തെ ആളാര്? രണ്ടാളല്ല, അയാളെന്നാ? ആ മുമ്മതല്ല, അതിൻ്റെ ഇപ്പുറത്തായ കൈമന്തിക്ക് അത് കാണിച്ചെന്നാണല്ലേ മോയിനി. ആരുണ്ടാ? മുമ്മതല്ലാത്ത വേറെ ആരുണ്ടാ? മുഹമ്മദ് എപ്പോഴും എടുത്ത നാളാ. വേറെ ആരുണ്ടോ? 1100 രൂപയാക്ക് ഇഫായ് ഷെയ്ഖ് തങ്ങളെ പേരിൽ കരുതിയിട്ട്. അങ്ങനെയാ പറഞ്ഞ 1111. അള്ളാഹു അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ആദതിൻ്റെയും മഹാന്മാരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇഫായ് ഷെയ്ഖ് തങ്ങളെ അവരൊക്കെ വലിയവരാ. ഇഫായ് ഷെയ്ഖ് തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തീരൂല. നമ്മളെങ്ങനെ പിടിച്ചു അതുപോലെയാണ് ആ പിടുത്തം. നമ്മളെങ്ങനെ അവരെ പിടിച്ചു എന്നതുപോലെയാണ് അതിൻ്റെ വലുപ്പം, അതിൻ്റെ കനം. അപ്പോൾ ചില്ലറക്കാരൊന്നുമല്ല അവരൊക്കെ. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അവരെ പിടിച്ച് പാറ പോലെ നിന്ന് ആ പിടിച്ച പോലെ അവിടെ നിൽക്കും, അത് നിർത്താനാവും. അങ്ങനെയാണ് അതിൻ്റെ പവർ, അവരെ പവർ. ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാടുണ്ട്, ഓർമ്മയിൽ വരുന്നില്ല. അള്ളാഹു അവരെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്തിലാക്കട്ടെ ഇൻഷാഅല്ലാഹ്. ആരുള്ള ആരാ? എന്ത്? ഉമ്മറ? എന്ത് പറഞ്ഞ? കോയ്യ? ഏതാ ഏറ്റെടുക്കുന്ന? കോയ്യ കേൾക്കുന്നില്ല. കോതി അല്ലേ? അല്ലേ 1111 രൂപയ്ക്ക്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ മുഹമ്മദിനെ. ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാർഡ് വന്നത് കെടുത്ത കൊണ്ടാ കൊടുക്കാത്തത്. ഇൻഷാഅല്ലാഹ് ഇപ്പോൾ അവരുടെ അടുത്താവില്ലല്ലോ. അപ്പോൾ അള്ളാഹു ഉമർ നല്ല ചെറുപ്പക്കാരനാണ്. നമ്മളെ സലാത്തിൻ്റെ നോട്ടീസ് ഈ ആളെല്ലാം വരുന്ന നോട്ടീസ് അറിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൂലി ഉമറിനെ കിട്ടും. കാരണം എന്താ, നാളെ സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടുന്ന സ്വർഗത്തിൽ നമ്മളെ ഉമറിനും നമ്മളെ കുടുംബത്തിനും നമ്മളെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എല്ലാ മാസത്തിലും വെള്ളിയാഴ്ച രാവിലെ വന്ന് മാറ്റി ടൈന് വേണ്ടി മാത്രം അന്ന് സമയം നീക്കി വെക്കും. എന്നിട്ട് നോട്ടീസ് എല്ലാ പള്ളിയിലെത്തിക്കുന്ന ചെറുപ്പക്കാരനാണ്. നല്ല എല്ലാ ആഫത്തിൽ നിന്നും അള്ളാഹു കാവല നൽകട്ടെ. മുത്തനബി നിങ്ങളെ ശഫാഴത്ത് അള്ളാഹു നൽകട്ടെ. അവിടുത്തെ ഹൗദുൽ കൗസറും അള്ളാഹു നൽകി കുടിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അവരെ കുടുംബ ജോലിയിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മറ്റ് ഒരുപാട് ആൾ ഏൽപ്പിച്ചവരുണ്ട്, ഇപ്പം സമയം കളയുന്നില്ല. അതുപോലെ അടുത്ത സ്വലാത്തിന് ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ നോമ്പിൻ്റെ മജ്ലിസും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അനുബന്ധമായി പിന്നീട് ഇൻഷാല്ലാ അറിയിക്കും. അതുകൊണ്ട് സഹോദരിമാരെ, ഷഅബാനും റമദാനൊക്കെയാണ് ആവുന്നതുപോലെ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക. ആ ക്ലാസ് തിങ്കളാഴ്ചയുണ്ട് സ്ത്രീകൾക്ക്, അത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ ചൊവ്വാഴ്ച ക്ലാസ്, ആ അപ്പോൾ നോമ്പിൻ്റെ അന്നാണ് ക്ലാസ്, ചൊവ്വാഴ്ചയാണ് ക്ലാസ്, 30-ാം തീയതി. അപ്പോൾ 31-ാം തീയതിയാണ് ക്ലാസ്. ആ ക്ലാസ് 1-ാം തീയതിയാണ് ചൊവ്വാഴ്ച. അപ്പോൾ അതുപോലെ വുമൻസിൻ്റെ അഡ്മിഷൻ അതും ശ്രദ്ധിക്കുക. നമ്മളുടെ പെൺകുട്ടികളെ ആവുന്ന നിലക്ക് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ വളരെ നല്ല നിലക്ക് ക്ലാസ് നടക്കുന്ന നമ്മളെ കോളേജാണത്, വുമൻസ് ശരീഅത്ത് കോളേജ്. അതുപോലെ ഇൻഷാഅല്ലാഹ് നമ്മുടെ ദഅ്‌വ കോളേജ് ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൾ SSLC പരീക്ഷ വളരെ കഷ്ടപ്പെട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ PUC പരീക്ഷയും വളരെ കഷ്ടപ്പെട്ട് എഴുതിയിട്ടുണ്ട്. അള്ളാഹു വിജയം നൽകട്ടെ ഇൻഷാഅല്ലാഹ്. അതിലൂടെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ള അതിലേക്കുള്ള ദഅ്‌വയിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾ ഇവിടെ ഉള്ളവരോ അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ ദൂരെയുള്ളവരോ നല്ല കുട്ടികളുണ്ടെങ്കിൽ ഏതായാലും കുറച്ച് കുട്ടികൾക്ക് ദഅ്‌വയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട് ഇൻഷാല്ലാ. അതുപോലെ ഇവിടെ സ്കൂളിൻ്റെ LKG UKG ഒക്കെ അഡ്മിഷനൊക്കെ ഇനി May 15 മുതൽ അങ്ങോട്ട് ഉണ്ടാകും. അതിലേക്കും ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാം കബൂലാക്കി തീർക്കുമാറാകട്ടെ. മറ്റ് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് നമ്മളെ ബഷീർ വന്നാലേ
വന്നിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അവരെ വിഷയങ്ങളിലൊക്കെ, അള്ളാഹു ഖൈർ നൽകട്ടെ. അവിടെ ധാരളക്കട്ട ഒരു വലിയ പരിപാടിൻ്റെയൊക്കെ തിരക്കിലാണ്, എന്നാലും നമ്മളെ മജ്ലിസ് മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നവരാണ്, അഥവാ മുത്തനബി തങ്ങളുടെ മജ്ലിസിന് വേണ്ടി വന്നവരും. അള്ളാഹുവെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങളെ ഹക്ക് കൊണ്ട് അവരെല്ലാ വിഷയത്തിലും ഖൈറും ബറക്കത്തും അവർക്കും കുടുംബത്തിലും ഏർപ്പാടുകളിലും നൽകണം. അള്ളാഹ് പുതിയ നല്ല വഴികളൊക്കെ നീ ഞങ്ങൾക്കും അവർക്കും തുറന്നു തരണം. അള്ളാഹ് അള്ളാഹുവെ എല്ലാം ഇസ്സത്തിലാക്കണം. അള്ളാഹ് അതുപോലെ പുക്കാക്ക അവരുടെ കുടുംബത്തിലും അവരുടെ ജോലിയിലും കമ്പനികളിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഇസ്സത്ത് അള്ളാഹു നൽകട്ടെ. സ്ഥാപനങ്ങളിൽ അതുപോലെ നമ്മളെ ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സാജലുൽമ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ കീഴിൽ തുടങ്ങിയിട്ട് അതിന് ഖത്തർ സൗദി അറേബ്യയിലൊക്കെ പല ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ അതിൽ സംഭാവന ഏറ്റെടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അറിയുന്നവരുണ്ടാകും. അപ്പോൾ അതിലൊക്കെ ആരൊക്കെയുണ്ടോ ഏറ്റെടുത്തവർ, അവർക്കൊക്കെ അള്ളാഹു അർഹമായ കൂലി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ അംഗമാകുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവർക്ക് നാളെ മുത്തനബി തങ്ങളെ ഷഫാഅത്ത് കൊണ്ടും താജുലുൽമയുടെ മദദും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن الكريم إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم اللهم فإلى حضرات أرواح أهل الخير أجمعين اللهم فإلى حضرات أرواح أجدادنا وجداتنا يا رب العالمين أرحم الرحيم يا الله يا جماننا يا الله ഞങ്ങൾ ഓതിയതിന് ചൊല്ലിയതിന് കൂടിയതിന് സ്വതക്ക ചെയ്തതിൻ്റെ മിഥല സവാബ് മുത്തനബി തങ്ങളെ ഹലുറത്തിലെത്തിക്കണം. അള്ളാഹ ഞങ്ങൾ കരുതിയ മഹാന്മാരും മറ്റും സർവാമ്പിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ ഹലുറത്തിലെത്തിക്കണം. അള്ളാഹ ഞങ്ങൾ ഉപ്പാപ്പ ഉമ്മാമ്മമാര് പാപ്പമാരെ ഹലുറത്തിലെത്തിക്കണം. ജ്യേഷ്ഠന്മാരെ ഹലുറത്തിലെത്തിക്കണം. അള്ളാഹ സർവമരപ്പെട്ടുപോയ മോഹിനിയങ്ങളെ ഹലുറത്തിലെത്തിക്കണം. അള്ളാഹ അർഹമുർ റഹീമായ അള്ളാഹ യജമാനനായ റബ്ബേ യാ അല്ലാഹ് നീയാണല്ലോ ഉടമയ അല്ലാഹ്. ഞങ്ങൾ ആരായാലും എങ്ങനെയായാലും എന്തായാലും പണമുണ്ടോ പണമില്ലേ, തിന്നുന്നോ കുടിക്കുന്നോ, ഭക്ഷണം ആരോഗ്യമുണ്ടോ ആരോഗ്യമില്ലേ, എന്ത് വന്നാലും റഹ്മാനായ അല്ലാഹ് എല്ലാം നിന്റെ തീരുമാനമാണ്. അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് യജമാനനായ അല്ലാഹ് ഉടമയായ അല്ലാഹ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ പ്രിയപ്പെട്ട ഭരണപ്പെട്ടുപോയി ജീവിച്ചിരിക്കുന്നവരുമായ ബാപ്പമാര് ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാര് ഞങ്ങളെ ഭാര്യ മക്കള് കൂട്ടുകുടുംബങ്ങൾ ജ്യേഷ്ഠാനുജന്മാര് ഞങ്ങളെ സഹോദരിമാര് സഹോദരന്മാര് കൂട്ടുകുടുംബക്കാര് അളാപ്പമാര് മൂത്താപ്പമാര് കാക്കമാര് അമ്മോമാര് കർണോമാര് അവരെ കുടുംബങ്ങൾ ബന്ധപ്പെട്ടവർ അള്ളാഹുവേ ഞങ്ങളെ എല്ലാ അസബത്തുകളും മറ്റുള്ളവരും എല്ലാ മഹ്റമുകളും എല്ലാവരും റഹ്മാനെ നീ അതുപോലെ ഇവിടെ വന്നുകൂടിയ മോമിനിങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ പ്രായമുള്ളവർ യുവാക്കൾ ചെറിയവർ അതുപോലെ അള്ളാഹ് നീ അറിയാമല്ലോ അള്ളാഹ് ഞങ്ങൾ എണ്ണിപ്പറയേണ്ട നീ എണ്ണിപ്പറയേണ്ടത് നിനക്ക് ആവശ്യമില്ലല്ലോ അള്ളാഹ് ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ഒരു ചെയ്യുന്ന ഒരുപാട് നാടിലും വിദേശങ്ങളിലുള്ള ആളുകൾ അവരെ കുടുംബങ്ങൾ അള്ളാഹുവേ ഞങ്ങൾക്കും അവർക്കും ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും വന്നുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അറിയുന്ന അല്ലാഹ നീ പൊരുത്തപ്പെടണം റഹ്മാനേ. ഷഅബാനിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനേ. നീ പൊരുത്തപ്പെടണം റഹ്മാനേ.
നിന്റെ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹ് നിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു, അല്ലാഹ് നീ റഹ്മാനാണല്ലോ, അല്ലാഹ് റഹീമാണല്ലോ, അല്ലാഹ് മുൻഅലിമാണല്ലോ, അല്ലാഹ് മുന്തഖിമാണല്ലോ, അല്ലാഹ് യാ മുൻഅലിമു യാ അല്ലാഹ് യാ മുന്തഖിമു ജല്ല ജലാലുഹു യാ അഫുവ്വു ജല്ല ജലാലുഹു യാ റഊഫു ജല്ല ജലാലുഹു. അല്ലാഹ് നിന്റെ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു, അല്ലാഹ് അവിടുത്തെ ബറക്കത്തുകൊണ്ട് നീ ഞങ്ങളെ തള്ളൂലല്ലോ, നീ ഞങ്ങളെ ഒഴിവാക്കൂലല്ലോ, നീ ഞങ്ങളെ ഉടമയാണ്, ഞങ്ങൾ നിന്റെ അടിയങ്ങളുമാണ്, നീ യജമാനനാണ്, നീ ഞങ്ങളെയെല്ലാമാണല്ലോ അല്ലാഹ്. യാ റബ്ബായ അല്ലാഹ് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് അവിടുത്തെ മുൻനിർത്തി ചോദിക്കുന്നു, അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട മദീന മുൻനിർത്തി ചോദിക്കുന്നു, അല്ലാഹ് നിന്റെ ഹറമൈന് ശരീഫൈന് മുൻനിർത്തി ചോദിക്കുന്നു, അല്ലാഹ് അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഖബ്റു ശരീഫ് മുൻനിർത്തി ചോദിക്കുന്നു, അല്ലാഹ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരം മുത്തി മടത്ത് നിൽക്കാൻ ഭാഗ്യം തട്ടിയ മണൽ തരികളെ പറക്കത്തുകൊണ്ട് റഹ്മാനേ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനെ, മാപ്പ് നൽകണം റഹ്മാനെ, നീ മാപ്പ് നൽകണം റഹ്മാനെ, മാപ്പ് നൽകണം റഹ്മാനെ, അല്ലാ നീ പൊരുത്തപ്പെടണം, അല്ലാ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. നിന്റെ മഹാന്മാരെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ നിന്നോടുള്ള ആർത്തന നിന്നോടുള്ള യാചനയാണ് അല്ലാ, നിന്നോടുള്ള എരവാണ് എരക്കുകയാണ് റഹ്മാനെ. യാചിക്കുന്നു അല്ലാ റഹ്മാനായ അല്ലാ റഹീമായ അല്ലാ يا رحمان يا الله يا رحيم يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا منعم يا الله يتر نعمتني تنو نني جي نني جي بتيتلا മറിച്ച് നന്ദി കേട് ചെയ്തിട്ടുണ്ട് എത്രയോ. എത്ര അലങ്കാരമാണ്, വിശാലമാണ്, ഞങ്ങൾക്കറിയാനിട്ടാണ്, മനസ്സിലാക്കാൻ പറ്റാനിട്ടാണ്. ആകാശത്തൂടെ ഞങ്ങൾ പറക്കുമ്പോ തട്ടലും മുട്ടലും ഇല്ലാതെ ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ നീയാണല്ലോ അല്ലാഹ്. വാഹനത്തിലോടുമ്പോ അപകടത്തിൽപ്പെടാതെ കക്കുന്നവൻ നീയാണല്ലോ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ് ഭക്ഷണം തൊണ്ട വായിലിട്ടാൽ ഇറക്കാൻ പറ്റാത്ത എത്ര ആളുകൾ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകിയല്ലോ. യാ മുൻഅലിമു യാ അല്ലാഹ് യാ മുന്തഖിമു യാ അല്ലാഹ് നീ ഞങ്ങളെ നീ മാപ്പ് നൽകണം റഹ്മാനെ. യാ റഊഫു യാ അല്ലാഹ് യാ അഫുവ്വു ജല്ല ജലാലുഹു മാപ്പ് തരണം റഹ്മാനെ.
ഒരുപാട് തെറ്റ് വന്നു പോയിട്ടുണ്ട്, മാപ്പ് നൽകണം റഹ്മാനെ, പൊരുത്തപ്പെടണം റഹ്മാനെ, റമളാനിലെത്തുമ്പോ ശുദ്ധീകരിക്കണം അല്ലാ, റമളാനിലെത്തിക്കണം അല്ലാ, ഒരുപാട് റമളാനിലെത്തിക്കണം അല്ലാ, റമളാനിൽ നല്ലത് ചെയ്യാൻ ഭാഗ്യം തരണം അല്ലാ, പരിശുദ്ധ നിന്റെ കലാമ ഖുർആനെ ശരീഫ് ഇപ്പോഴും വന്നും കുർനോമ്പ് റമളാനിലും എപ്പോഴും ഓതാനുള്ള തോഫീക്ക് തരണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ തരണം റഹ്മാനെ, ഒന്നുമില്ല എന്നാലും അത് നിന്റെ കലാമല്ലേ, ഒരു ഹർഫാണെങ്കിലും എത്ര മഹത്വമുള്ളതാണ്, പതിനായിരം കോടിക്ക് വെറ്റാലും മതി വരില്ലല്ലോ അത്ര വില മതിക്കുന്ന നിന്റെ ഖുർആനെ ശരീഫ്. അല്ലാ, നീ ഞങ്ങൾ കോതാൻ ഭാഗ്യം തരണം അല്ലാ. എന്നാൽ കഹ്ഫ് ഓതാത്തവരുണ്ടെങ്കിൽ റബ്ബേ, ഓതാൻ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അടുത്ത ആഴ്ച മുതൽ ഓതാനുള്ള തൗഫീഖും ഭാഗ്യവും തരണം അല്ലാ. ഓതിയവരിൽ നിന്ന് കബൂലാക്കണം അല്ലാ. സൂറത്തു ദുഖാനെ കൊണ്ട് നടക്കാൻ ഭാഗ്യം തരണം അല്ലാ. 70,000 മലക്കുകളല്ലേ പൊറുക്കലിനെ ചോദിക്കുന്നു. വെള്ളിയാഴ്ച രാവിലാകുമ്പോ അതിരട്ടിക്കരട്ടിക്കാടല്ലോ ഞങ്ങൾക്കും ഞങ്ങളെ മക്കള് കുടുംബങ്ങള് മുത്തഴല്യമീങ്ങൾ ഞങ്ങളെ മോമിനീങ്ങൾ നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് നീ ഭാഗ്യം തരണം അല്ലാ, ഭാഗ്യം തരണം അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട നിന്റെ ഖുർആനെ ശരീഫ് സൂറത്തുൽ മുൽക്ക് സബഉൽ മുൻജിയാത്തിൽപ്പെട്ട സൂറത്തുൽ മുൽക്ക് അല്ലാ, ഞങ്ങളെ ഖബറിൽ ഞങ്ങൾക്ക് കാവലേകണം അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഞങ്ങളെ ബാപ്പമാരും ജ്യേഷ്ഠന്മാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, ഉമ്മാമമാരുണ്ട്, മുമിനീങ്ങളുണ്ട്, അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അവരെ ഖബറിലേക്കും ആ സൂറത്തുൽ മുൽക്ക് ഓതാനും അതൊരു കാവലായും എത്തിക്കണം അല്ലാ, അതെത്തിച്ചു കിട്ടിക്കണം അല്ലാ. ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഞങ്ങളെ പാപ്പറായവരാണ്. റഹ്മാനായ അല്ലാഹി, റജബിൽ നിന്നോ ശഅബാനിൽ ഇരക്കുന്നു അല്ലാ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നിലനിർത്തിത്തരണം റഹ്മാനെ. ഇനിയാണ് ഹിദായത്ത് നൽകുന്നവനല്ലോ അല്ലാ, നിന്റെ കയ്യിലാണല്ലോ ഹിദായത്തുള്ളത്. ഞങ്ങൾക്ക് നീ സബാത്ത് തരണം റഹ്മാനെ, നിലനിർത്തിത്തരണം റഹ്മാനെ, നീ ഹിദായത്ത് നൽകണം റഹ്മാനെ, ആദികളിലും മുഹ്തദീങ്ങളിലും പെടുത്തണം അല്ലാഹ. അല്ലാഹുവേ, നീ അഫിയത്തോടുകൂടെ ദീർഘായുസ് നിന്റെ ത്വാഴത്തിലായി ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കളും ജീവിച്ചിരിക്കുന്നവർ, ഞങ്ങളെ ബന്ധപ്പെട്ടവർ, ഭാര്യ മക്കൾ കുടുംബങ്ങൾ, മൂത്തം ജ്യേഷ്ഠാനുജന്മാർ, നേരത്തെ പറഞ്ഞവർ, ഞങ്ങളെ സുഹൃത്തുക്കൾ, ഞങ്ങളെ കൂടെ, ഞങ്ങളെ എപ്പോഴും ഞങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഞങ്ങളെ സഹോദരങ്ങൾ, ഞങ്ങളെ സുഹൃത്തുക്കൾ അല്ലാ. പലരുണ്ട് റബ്ബേ, ബഷീറും അവരെ കുടുംബവും, ബുക്കാക്കയും കുടുംബവും, ഇവിടെ മുത്തഴല്യമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ ഞങ്ങളെ സുഹൃത്തുക്കൾ, ഞങ്ങളെ സിദ്ദീഖ് മദനിയെ പോലുള്ള ഞങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ചങ്കൂറ്റത്തിന് വേണ്ടി ഞങ്ങൾക്ക് സഹകരിക്കുന്ന ഞങ്ങളെ സുഹൃത്തുക്കൾ പലരുമുണ്ട് അല്ലാഹുവേ, പലരുമുണ്ട് അല്ലാഹ. നീ ഞങ്ങൾക്കും അവർക്കും കുടുംബങ്ങൾക്കുമൊക്കെയും നീ ആഫിയത്തോടെ ദീർഘായുസ് നൽകണം റഹ്മാനെ, നിന്റെ ത്വാഴത്തിൽ നൽകണം അല്ലാഹ.
നിന്റെ ദ്വാരത്തിൽ നൽകണം അല്ലാഹ, നിന്റെ ദ്വാരത്തിൽ നൽകണം അല്ലാഹ, അല്ലാഹ നീ പൊരുത്തപ്പെട്ട വഴിയിൽ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ, ഇന്നിപ്പോ ഞങ്ങളെ നീ അറിയുന്നവനാണ്, നാളെ എന്താണെന്ന് നിനക്കാണ് അറിയുന്നവൻ, അതിനപ്പുറവും അറിയുന്നവൻ നീയാണ്. ദീനും ദുനിയാവും ഞങ്ങൾക്ക് ഖൈറായ നിലക്ക് മാത്രമാക്കി തരണം അല്ലാ. ദീനും ദുനിയാവും ഞങ്ങൾ ഞങ്ങളെ കൂടെ കൂടിയവർക്കും ഇവിടെ വന്നവർക്കും സഹകരിച്ചവർക്കും സഹായങ്ങൾ ചെയ്തവർക്കും ചെയ്യുന്നവർക്കും നീ പൊരുത്തപ്പെടുന്ന നിലക്കും ഖൈറായ വഴിയിലും മാത്രമാക്കി തരണം അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്കറിയില്ല എന്താണ് നിന്നോട് ചോദിക്കേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നിനക്കറിയാലോ. അല്ലാ നീ ഖൈർ തരണം അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്കൊരു വഴിയും കാണുന്നില്ല ഒരു നില. അല്ലാ നീ സലാമത്തിലാക്കണം അല്ലാ, എല്ലാം പൂർത്തീകരിച്ച് തരണം അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഹിദായത്ത് നിലനിർത്തിത്തരണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കള് ഞങ്ങളെ കുടുംബങ്ങള് ചെറുപ്പക്കാര്, അല്ലാ ചെറുപ്പക്കാര് റഹ്മാനെ, അല്ലാഹ ഞങ്ങളെ മുതഅല്ലിമീങ്ങള് നീ ഹിദായത്തിലാക്കി തരണം അല്ലാഹ. റഹ്മാനെ, ഹിദായത്തിലാക്കി തരണം അല്ലാ. സഹോദരിമാര്, അല്ലാ ഹിദായത്ത് നൽകണം അല്ലാ. നീ ഞങ്ങൾക്ക് നീ ഈമാനും ഇഖ്ലാസും ഏറ്റിയേറ്റിത്തരണം റഹ്മാനെ, നീ ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാ ജല്ല ജലാലായ അല്ലാഹ, നീ കബൂലാക്കണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരിപൂർണമായ നിലക്ക് ആഫിയത്തോടുകൂടെ ദീർഘായുസ് നിന്റെ ത്വാഴത്തിൽ നീ നൽകണം അല്ലാ. യാ അല്ലാഹു യാ അല്ലാ, രോഗം തരല്ല അല്ലാ, രോഗിയായി മൂലയിലായി പോകുന്ന അവസ്ഥ തരല്ല അല്ലാ. ആർക്കും ആരെയും പറയാൻ പറ്റുന്നില്ല ഇന്നിങ്ങനെ നാളെ മറ്റൊരു കോലമാണ്. മനസ്സിനും ബുദ്ധിക്കും ഓർമ്മക്കും ശരീരത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ അവയവങ്ങൾക്കും ഞരമ്പുകൾക്കും മജ്ജകൾക്കും മാംസങ്ങൾക്കുമൊക്കെ അല്ലാ, കരളിനും കിഡ്നിക്കും ഹാർട്ടിനുമൊക്കെ നല്ല പരിപൂർണമായ ആഫിയത്തോടെ ദീർഘായുസ് നിന്റെ ത്വാഴത്തിലും നിന്റെ പൊരുത്തത്തിലും നിന്റെ ദീനിന്റെ ഖിദ്മത്തിലും നഫിയായ ഇൽമിന്റെ ഖിദ്മത്തിലും തരണം അല്ലാ. ഞങ്ങൾ ഉപ്പാപ്പമാർക്ക് കൊടുത്ത പോലെ തരണം അല്ലാ. നീ തരണം റഹ്മാനെ, തരണം റഹ്മാനെ, എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകണം അല്ലാ. രോഗങ്ങൾക്ക് ശിവനങ്ങൾക്കും ബന്ധപ്പെട്ടവർക്ക് രോഗികൾക്ക് ഞങ്ങളെ ഉമ്മാക്ക് നടുവേദനയാണ് ശിവ നൽകണം അല്ലാ. ആ ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാ. ദീർഘായുസ് ആ തണല് ഞങ്ങൾക്ക് തരണം റഹ്മാനെ, ആഫിയത്ത് നീ നൽകണം അല്ലാ, നല്ല ആരോഗ്യം നൽകണം അല്ലാ. നിന്റെ ദ്വാരത്തിൽ രോഗങ്ങളൊക്കെ വേദനകൾ മാറ്റിക്കൊടുക്കണം അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ ഭാര്യമാര്, ഞങ്ങളെ കരടിൻ്റെ കഷ്ണങ്ങളാകുന്ന ഞങ്ങളെ ഭാര്യമാര്,
ഞങ്ങളെല്ലാമാകുന്ന ഞങ്ങളെ മക്കള്. അല്ലാഹുവേ നീ റാഹത്ത് തരണം റഹ്മാനെ. എല്ലാ രോഗങ്ങള് കണ്ണേറുകള് സിഹറുകള് അയിനുകളെ തൊട്ട് കക്കണം അല്ലാഹ. മക്കളിലും കുടുംബങ്ങളിലും ബറക്കത്ത് ചെയ്യണം അല്ലാഹ. മുത്തഅല്ലിമീങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ. മുത്തഅല്ലിമീങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ. കൺകുളിർമ തരണം അല്ലാഹ. മക്കളെയും മുത്തഅല്ലിമീങ്ങളെയും ഉപകരിക്കുന്നവരൊക്കെ എത്തിച്ചു തരണം റഹ്മാനെ. ഒരു വഫ്താഹി ഞങ്ങൾക്ക് എത്തിച്ചു തരണം റഹ്മാനെ. നീ എത്തിച്ചു തരണം റഹ്മാനെ. ഖബറിൽ കിടക്കുന്ന അവസരത്തിൽ കൂട്ടം ഞങ്ങൾക്ക് ഓതിത്തരാനുള്ള നിനക്ക് നീ എത്തിച്ചു തരണം റഹ്മാനെ. നല്ല ഇഖ്ലാസുള്ളവരാക്കി തരണം അല്ലാഹ. നിന്റെ നല്ല അടിയങ്ങളിൽ പെടുത്തണം അല്ലാഹ. അല്ലാഹുവെ പല രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണം അല്ലാഹ. സ്ത്രീകളിൽ ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, നീ ശിഫയും സലാമത്തും നൽകണം അല്ലാഹ. അല്ലാഹുവെ പല രോഗമുള്ളവരുണ്ട്, ഡയാലിസിന് വിധേയമാകുന്നവരുണ്ട്. ഞങ്ങളെയും കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഇവിടെ വന്നവരെ ബന്ധപ്പെട്ടവരെ കാക്കണം അല്ലാഹ. അതിന് വിധേയമാകുന്നവർക്ക് നീ ശിഫ നൽകണം, സലാമത്ത് നൽകണം അല്ലാഹ. കല്ലിൻ്റെ രോഗമുള്ള ഒരു സഹോദരന്മാരുണ്ട്, നീ ശിഫ നൽകണം അല്ലാഹ. കല്ലുകളെ തെറിപ്പിച്ചു കൊടുക്കണം, നശിപ്പിച്ച് കളയണം അല്ലാഹ. അല്ലാഹുവേ വേദനകൾക്ക് ശിഫ നൽകണം അല്ലാഹ. റബ്ബേ നീ എത്ര വലിയവനാണ്, നീ എത്ര ഉദാരനാണ്, എന്നാലും നീ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ. റഹ്മാനേ നീ സലാമത്തിലാക്കണം അല്ലാഹ. നീ പരിശുദ്ധ റമളാനിൽ കൂടാൻ ഒരുപാട് ഒരുപാട് നല്ലത് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്കൊക്കെ തൗഫീഖ് തരണം അല്ലാഹ. അല്ലാഹുവേ സ്വലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ. മക്കളെ നൽകണം അല്ലാഹ. ഞങ്ങളെ നല്ലോണം സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്ന, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രത്യേകം ഞങ്ങൾക്കറിയുന്ന കരുതുന്ന ഞങ്ങൾ, ഒരാവശ്യം വരുമ്പോൾ ഞങ്ങൾ ആദ്യം കരുതുന്ന ഞങ്ങളെ ചില സുഹൃത്തുക്കളുണ്ട് അല്ലാഹ്. പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത സുഹൃത്തുക്കൾ, അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ. നീ ആരോഗ്യം നൽകണം അല്ലാഹ. എല്ലാ രോഗം ശറിൽ നിന്നവരെയും കുടുംബങ്ങളെയും കാക്കണം അല്ലാഹ. എല്ലാ പ്രാഹത്തിലാക്കണം അല്ലാഹ. അല്ലാഹുവിടെ ഷീറ്റിന് പൈസ തന്നവരുണ്ട്, ഏൽപ്പിച്ചവരുണ്ട്, ഏറ്റെടുത്തവരുണ്ട്. നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളും കുടുംബങ്ങളിലും ജോലിയിലും ബറക്കത്ത് ചെയ്യണം അല്ലാഹ. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ. ബോട്ട് മത്സ്യകൃഷിയിലൊക്കെ, ബിസിനസ്സിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ. അല്ലാഹുവേ വിൽപ്പനക്ക് വെച്ച സ്വത്തുക്കളിൽ നീ വിറ്റ് നീ ഒഴിവാക്കി തരണം അല്ലാഹ. വിൽപ്പനക്ക് വേണ്ടി വെച്ചത് എന്താണോ അത് നീ വിറ്റ് സലാമത്തിലാക്കണം അല്ലാഹ. ബിൽഡിങ്ങും സ്വത്തും വാഹനങ്ങളൊക്കെ കച്ചവടമായി കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ച് ഇവരെ വന്നവരുണ്ട്. അല്ലാഹുവേ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് കൊണ്ട് വീടാനുള്ളവരുടെ കടം വീടി കൊടുക്കണം അല്ലാഹ. കച്ചവടമാകാനുള്ള തന്നെ നീ കച്ചവടാക്കി കൊടുക്കണം അല്ലാഹ. നീ സലാമത്തിലാക്കണം അല്ലാഹ. ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്ന പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കൊരു വഴിയും കാണുന്നില്ല റഹ്മാന്. ഏതെങ്കിലും ഒരു വഴി തുറന്നു തരണം അല്ലാഹ്, തുറന്നു തരണം അല്ലാഹ്. ആരെയെങ്കിലും ഞങ്ങളെ മുമ്പിൽ ഒന്നെത്തിച്ചു തരണം റഹ്മാനെ. അല്ലാഹു വീടില്ലാത്തവരുണ്ട്, വീട് നിർമ്മാണം ഞങ്ങൾക്ക് എളുപ്പമാക്കണം അല്ലാഹ്. അല്ലാഹുവേ വീട് നിർമ്മാണം തുടങ്ങിയവരുണ്ട്, പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹ് എളുപ്പമാക്കണം അല്ലാഹ്. നീ പൂർത്തീകരിക്കണം അല്ലാഹ്. നല്ല ഇജ്ജത്തുള്ള വീട് ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾക്കും തൗഫീഖ് തരണം അല്ലാഹ്. ഒരു വഴിയുമില്ല റഹ്മാനെ, ഒരു വഴിയുമില്ല അല്ലാഹ്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഭാര്യമാരെ കയറ്റി താമസിപ്പിക്കാൻ വഴി കാണിച്ചു തരണം റഹ്മാനെ. നീയല്ലോ വലിയവൻ, ഞങ്ങൾക്കൊന്നും വഴിയുന്നില്ല അല്ലാഹ്.
ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ, എല്ലാം പൂർത്തീകരിച്ചു തരണം അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെയൊക്കെ ഇസ്സത്തിലാക്കണം അല്ലാ, മുഅ്മിനീങ്ങളെ ഇസ്സത്തിലാക്കണം അല്ലാ. ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് നീ പലരും വിഷമിക്കുന്നവർ, സിറിയയിലും അടുത്തും മാടിയും ഇടിയും കാശ്മീരും പല ഭാഗത്തും നീ പരിഹാരവും രക്ഷയും കൊടുക്കണം അല്ലാ. നിന്റെ അമ്മ ഉയർത്തല്ല അല്ലാ, നിന്റെ അമ്മ ഉയർത്തല്ല അല്ലാ. അല്ലാഹുവേ, അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈമാൻ കെട്ടി ചൊല്ലി സലാമത്തിലാകുന്നവരിൽ പെടുത്തണം അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നിന്റെ അടുക്കലേക്ക് മടങ്ങുന്നവരിൽ ഒന്ന് പെടുത്തണം അല്ലാ. ഈമാൻ കെട്ടി മരിക്കുന്നവരിൽ പെടുത്തണം അല്ലാ. ഞങ്ങളോ പാപ്പമാർക്ക് കൊടുത്ത പോലെ സന്തോഷമുള്ള മരണവും സന്തോഷമുള്ള യാത്രയും സന്തോഷമുള്ള കിടപ്പും തരണം അല്ലാ. റഹ്മാനെ നീ നൽകണം അല്ലാ. ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാ. ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണം അല്ലാ. പല ഉദ്ദേശവും വെച്ച് വന്നവരുണ്ട് അല്ലാ, പൂർത്തിയാക്കണം അല്ലാ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ അല്ലാ, ഞങ്ങളെ മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ അവരെ പെങ്ങന്മാരുണ്ട്. ഇവിടെ അടുത്തുവേണ്ടി ഇവരെ വന്നവരെ കൂട്ടത്തിൽ പെൺകുട്ടികളുണ്ട്. അല്ലാഹുവേ, വലിയ പ്രായമായിട്ടും വിവാഹം കഴിയാനാവാത്തവർ, നല്ല കുഫുവത്തെ ഇണകളെ എത്തിച്ചവർക്ക് നീ വിവാഹ ജീവിതം സമ്മാനിക്കണം അല്ലാ. മഹാന്മാരെ വറക്കത്തുകൊണ്ട്, ബദരീങ്ങളെ വറക്കത്തുകൊണ്ട്, ഔസുലാദം തങ്ങളെ വറക്കത്തുകൊണ്ട്, റിഫായി ഷെയ്ഖ് തങ്ങളെ വറക്കത്തുകൊണ്ട്, മഹാന്മാരെ വറക്കത്തുകൊണ്ട്, നീ അല്ലാ ഉപ്പാപ്പമാരെ താജുല്ലുനുമയുടെ വറക്കത്തുകൊണ്ട്, അവരെ ഉപ്പാപ്പമാരെ മഷായിഖന്മാരെ വറക്കത്തുകൊണ്ട് അല്ലാഹ, നീ അവർക്ക് നല്ല ഇണ എത്തിച്ച് വിവാഹ ജീവിതം കൊടുക്കണം അല്ലാ. നിശ്ചയിച്ചതൊക്കെ എളുപ്പത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹയറായ മക്കളെ നൽകണം അല്ലാ. ഗർഭിണികളായവർക്ക് സുഖപ്രസവം നൽകണം അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നന്മയും തിന്മയും നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്കറിയില്ല എന്താണെന്ന്, എങ്ങനെ നിന്നോട് ചോദിക്കുമോന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പുത്തനെ വിധങ്ങളെ പറക്കത്തുകൊണ്ട്, മഹാന്മാരെ പറക്കത്തുകൊണ്ട്, സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് അല്ലാ നന്മയുടെ തട്ടിന് മുന്തൂക്കം ഭാരം നൽകണം അല്ലാ. ഏട് വലങ്കയിൽ വാങ്ങുന്നവരിൽ പെടുത്തണം അല്ലാ. അല്ലാ സാബിഖീങ്ങളിൽ പെടുത്തണം അല്ലാ. ിൽ പെടുത്തണം റഹ്മാന്, സ്വർഗീയ വിഭാഗത്തിൽ പെടുത്തണം റഹ്മാന്, ഹിസാബുകൾ പങ്കിട്ടുന്നവരിൽ പെടുത്തണം റഹ്മാന്, ഖബർ ജീവിതം റാഹത്തിലാക്കി തരണം അല്ലാ, അവിടെ എളുപ്പം നൽകണം അല്ലാ. മരിച്ചുപോയ ഞങ്ങളെ ഖബറിലുള്ളവർക്ക് നീ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നീ നീക്കി കൊടുക്കണം റഹ്മാന്, ഖബർ ജീവിതം റാഹത്തിലാക്കി തരണം അല്ലാഹു. അല്ലാഹുവേ, പരിശുദ്ധ ഹജ്ജും ഉംറയും മഖബൂലും മബ്റൂറുമായ നിലക്ക് ഒരുപാട് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളെ കുടുംബങ്ങൾക്ക് എത്തിക്കണം അല്ലാഹ്. എല്ലാ വഴിയും എളുപ്പമാക്കണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഹബീബ് തങ്ങളെ മുത്തനബി തങ്ങളെ ഹളറത്തിൽ എത്തിച്ചു തരണം അല്ലാഹ്. ഖുബത്തുൽ ഹളറയുടെ ചോടെ എത്തിച്ചു തരണം അല്ലാഹ്. അവിടുത്തെ കണ്ടിരിക്കാൻ ഭാഗ്യം തരണം അല്ലാഹ്. മുത്തനബി തങ്ങളെ കാണാനുള്ള ഭാഗ്യവും നോക്കാനുള്ള പവറും തരണം അല്ലാഹ്. അല്ലാഹുവേ, കാണിച്ചു തരണം റഹ്മാനെ, എൻ്റെ ഹബീബിനെ കാണിച്ചു തരണം റഹ്മാനെ, നീ കാണിച്ചു തരണം റഹ്മാനെ, നീ സലാമത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മനസ്സ് നന്നാക്കി തരണം റഹ്മാനെ, കൽബ് ശുദ്ധീകരിച്ചു തരണം റഹ്മാനെ, താഴ്മയുള്ള ഹൃദയം തരണം അല്ലാഹ്, താഴ്മയുള്ള ഹൃദയം തരണം അല്ലാഹ്, നല്ല താഴ്മയുള്ള മനസ്സ് തരണം അല്ലാഹ്, അഹങ്കാരമില്ലാത്ത മനസ്സ് തരണം അല്ലാഹ്,
മറ്റൊരാളോട് അസൂയയില്ലാത്ത മനസ്സ് തരണം അല്ല, മറ്റൊരാളോട് പകയില്ലാത്ത മനസ്സ് തരണം അല്ല, കുതന്ത്രങ്ങളില്ലാത്ത മനസ്സ് തരണം അല്ല, കുരുട്ട് ബുദ്ധികളില്ലാത്ത മനസ്സ് തരണം റഹ്മാന്, നല്ല സലീമായ ബുദ്ധി തരണം റഹ്മാന്, സലീമായ മനസ്സ് തരണം റഹ്മാന്. അല്ലാഹുവേ, നീ പറഞ്ഞതുപോലെ ഇല്ലാ മന്നത്തല്ലാഹു ബിഖൽബിൻ സലീം എന്ന നിലക്ക് നിന്നിലേക്ക് മടക്കപ്പെടുന്നവരിൽ പെടുത്തണം അല്ലാഹ്. കൽബിൻ്റെ എല്ലാ ദുർശിച്ച രോഗങ്ങളിൽ നിന്നും കാവലും ശിഫയും നൽകണം അല്ലാഹ്. നല്ല റാഹത്ത് നൽകണം റഹ്മാന്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم